ന്യൂസ് 18 എക്സ്പ്രസ് ആരംഭിക്കുന്നു. കൂട്ടപരിശോധനാ ഫലം വരാനിരിക്കെ കോവിഡ് കൈവിട്ടു പോകുമോ എന്ന ആശങ്കയിൽ കേരളം. സംസ്ഥാന വ്യാപകമായി പരിശോധനകൾ കർശനമാക്കി. പോലീസും ആരോഗ്യവകുപ്പും തുടരുന്നത് ലോക്ഡൌൺ കാലത്തെ പരിശോധനകൾക്ക് സമാനമായ നടപടികൾ. ഇന്ന് കൂടുതൽ സാമ്പിൾ പരിശോധിച്ച് ഫലം പുറത്തുവിടും. കോവിഡ് രോഗികളുടെ എണ്ണം രണ്ട് ദിവസം കൊണ്ട് കുത്തനെ ഉയർന്നേക്കുമെന്ന് വിലയിരുത്തൽ. സർക്കാർ ആശുപത്രികൾക്ക് പുറമെ സ്വകാര്യ ആശുപത്രികളെയും വെന്റിലേറ്റർ, ICU, കിടക്കകൾ എന്നിവയുടെ വിവരങ്ങൾ സർക്കാർ ശേഖരിച്ചു. സ്വകാര്യ ആശുപത്രികളുടെ സഹകരണവും തേടി. സംസ്ഥാനത്ത് കൂടുതൽ കോവിഡ് വാക്സിൻ ഇന്നെത്തിയേക്കും. വാക്സിൻ എത്തുന്നതോടെ മാസ് വാക്സിനേഷൻ വ്യാപകമായി പുനരാരംഭിക്കും. തൃശൂരിലും കോവിഡ് രൂക്ഷമായേക്കുമെന്ന് വിലയിരുത്തൽ. വെങ്കിടങ്ങ് പഞ്ചായത്തിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 79.41%. ഇത് രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിരക്ക്. സ്വകാര്യ ആശുപത്രി പ്രതിനിധികളുടെ അടിയന്തര യോഗം വിളിച്ച് തിരുവനന്തപുരം ജില്ലാ കളക്ടർ. ആശുപത്രികളിലെ സൌകര്യങ്ങളും തയ്യാറെടുപ്പുകളും ചർച്ച ചെയ്യും. ജില്ലയിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിച്ചു. കോവിഡ് രോഗികളുടെ എണ്ണം കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ ഭാഗിക ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണം. 5 പേരിൽ കൂടുതൽ ഒരുമിച്ച് കൂടരുതെന്ന് നിർദ്ദേശം. പൊതുജനങ്ങൾ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുതെന്നും കളക്ടർ. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ 7 മണിവരെ മാത്രമേ തുറക്കാൻ പാടുള്ളൂ. മറ്റു സ്ഥാപനങ്ങളും ടൂറിസം കേന്ദ്രങ്ങളും അടച്ചിട്ടിരിക്കുന്നു. കോവിഡ് സ്പെഷ്യൽ ആശുപത്രിയാക്കി മാറ്റും. കൂടുതൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ. ബീച്ച് ആശുപത്രിയെ കോവിഡ് സ്പെഷ്യൽ ആശുപത്രിയാക്കി മാറ്റും. കൂടുതൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളും ജില്ലയിൽ തുടങ്ങി. കേരള തമിഴ്നാട് അതിർത്തികളിൽ പോലീസ് പരിശോധന ശക്തം. ഇരു സംസ്ഥാനങ്ങളും ഒരുപോലെ പരിശോധന നടത്തുന്നു. ഇ പാസ് ഇല്ലാത്തവരെ സംസ്ഥാനത്തേക്ക് പ്രവേശിപ്പിക്കില്ല. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പാലക്കാട്, ഇടുക്കി, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെല്ലാം അതിർത്തികളിൽ പരിശോധന. തിരുവനന്തപുരം തമിഴ്നാട് അതിർത്തിയിൽ ഇ പാസ് ഇല്ലാതെ വരുന്നവരെ ഇരു സംസ്ഥാനങ്ങളും ഒരുപോലെ തടയുന്നു. കമ്പംമേട്ട്, ബോഡിമേട്ട്, കുമളി, മറയൂർ എന്നീ ചെക്ക് പോസ്റ്റുകൾ വഴി കേരളത്തിലേക്ക് വരുന്നവർക്ക് അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ ആന്റിജൻ ടെസ്റ്റ്. വാളയാറിൽ തമിഴ്നാട് പോലീസ് പരിശോധന നടത്തുന്നുണ്ടെങ്കിലും കേരള പോലീസ് പരിശോധന ആരംഭിച്ചിട്ടില്ല. സ്ഥിതിഗതികൾ വിലയിരുത്താൻ നാളെ പാലക്കാട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം. പാലക്കാട്ടെ അതിർത്തി പ്രദേശങ്ങളിലും അടുത്ത ദിവസം മുതൽ പരിശോധന ആരംഭിക്കുമെന്ന് അധികൃതർ. രാജ്യത്ത് പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം 2.5 ലക്ഷം കടന്നു. 24 മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചത് 261,500 പേർക്ക്. 1501 പേർ കൂടി മരിച്ചു. രോഗികളുടെ എണ്ണം 2 ലക്ഷത്തിന് മുകളിലെത്തുന്നത് തുടർച്ചയായ 4ാം ദിവസം. കോവിഡ് ബാധിച്ച് രാജ്യത്തെ ആകെ മരണം 177,150 ഉയർന്നു. ചികിത്സയിലുള്ളവരുടെ എണ്ണം 18 ലക്ഷത്തിന് മുകളിലെത്തി. 24 മണിക്കൂറിന്റെ രോഗമുക്തി നേടിയത് 138,000 പേർ. മഹാരാഷ്ട്രയിൽ നിരോധനാജ്ഞ തുടരുന്നു. ഞായറാഴ്ച ലോക്ഡൌണിൽ നിശ്ചലമായി ഉത്തർപ്രദേശ്. രാജസ്ഥാനിലും ഡൽഹിയിലും വാരാന്ത്യ കർഫ്യൂ ഇന്ന് ആരംഭിക്കും. എല്ലാ സംസ്ഥാനങ്ങളിലും ഓക്സിജൻ പ്ലാന്റുകൾ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. മെഡിക്കൽ ഓക്സിജന്റെ ശേഷി 154.19 മെട്രിക് ടണ്ണാക്കി വർദ്ധിപ്പിക്കും. നടപടി കോവിഡ് വ്യാപനത്തെ തുടർന്നുള്ള ഓക്സിജൻ ക്ഷാമം പരിഹരിക്കാൻ. കോവിഡിന്റെ 2ാം തരംഗത്തെ രാജ്യം അതിജീവിക്കുമെന്ന് പ്രധാനമന്ത്രി. വാക്സിൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ രാജ്യത്തിന്റെ എല്ലാ ശേഷിയും ഉപയോഗിക്കും. കോവിഡ് ആശുപത്രികളിൽ കൂടുതൽ കിടക്കകൾ ഉറപ്പാക്കും. എല്ലാ സംസ്ഥാനങ്ങളിലും ഓക്സിജൻ ലഭ്യത ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി. സ്വകാര്യ ചടങ്ങുകൾക്ക് രജിസ്ട്രേഷൻ ഏർപ്പെടുത്തി സർക്കാർ ഉത്തരവിറങ്ങി. വിവാഹം, ഗൃഹപ്രവേശം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കി. ചടങ്ങുകൾ കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. ഹാളിലുള്ള ചടങ്ങുകൾക്ക് 75 പേരും തുറസായ സ്ഥലത്തെ ചടങ്ങുകൾക്ക് 180 പേർക്കും പങ്കെടുക്കും. ഈ മാസം അവസാനം നടക്കേണ്ട JEE മെയിൻ പരീക്ഷ മാറ്റി. പുതിയ തീയതി പിന്നീട് പ്രഖ്യാപിക്കും. പരീക്ഷയ്ക്ക് 15 ദിവസം മുൻപ് വിദ്യാർത്ഥികളെ പുതിയ തീയതി അറിയിക്കുമെന്നും ടെസ്റ്റിംഗ് ഏജൻസി. തെരഞ്ഞെടുപ്പുകളും കോവിഡ് നിരക്കിലെ വർധനയും തമ്മിൽ ബന്ധമില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലോകത്തെ തന്നെ ഏറ്റവും മികച്ച വാക്സിനേഷനാണ് ഇന്ത്യയിലേത്. രാജ്യത്ത് ലോക്ഡൌൺ ഏർപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നും അമിത്ഷാ.
വളരെ ആശങ്കപ്പെടുത്തുന്ന രീതിയിലാണ് കോവിഡ് വ്യാപനമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ. രോഗമുക്തി നേടുന്നവരെക്കാൾ വളരെ കൂടുതലാണ് രോഗബാധിതരുടെ എണ്ണം. മരണനിരക്കിൽ 10% വർധനയെന്നും ആരോഗ്യമന്ത്രി. കോവിഡ് ആദ്യ വ്യാപന സമയത്ത് സ്വീകരിച്ച നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ കൂടുതൽ ഗുരുതരമാകുമെന്ന മുന്നറിയിപ്പുമായി എയിംസ്. ആരോഗ്യമേഖല താങ്ങാവുന്നതിലധികം ഭാരമാണ് ഇപ്പോൾ വഹിക്കുന്നതെന്ന് ഡൽഹി എയിംസ് ഡയറക്ടർ രൺദീപ് ഗുലേറിയ. വാക്സിൻ വിതരണം തുടങ്ങിയ സമയത്ത് ജനങ്ങൾ മുൻകരുതലുകൾ കുറച്ചത് ഇപ്പോഴത്തെ വ്യാപനത്തിന് ഇടയാക്കിയെന്നും രൺദീപ് ഗുലേറിയ. കോവിഡ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുമായി ചർച്ച നടത്തി തൃശൂർ ജില്ലാ കളക്ടർ. ആനപ്പാപ്പാന്മാർക്ക് RT-PCR ടെസ്റ്റ് നടത്തി കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്ന നിർദ്ദേശത്തിൽ കളക്ടറെ അതൃപ്തി അറിയിച്ച് ദേവസ്വം പ്രതിനിധികൾ. നാളെ ചീഫ് സെക്രട്ടറിയുമായി ചർച്ച. തൃശൂർ പൂരം അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന ആരോപണവുമായി പാറമേക്കാവ് ദേവസ്വം. ഉത്സവത്തിന് കൊടിയേറുന്നതിന് മുൻപ് ഒരു നിയമവും കൊടിയേറി കഴിഞ്ഞപ്പോൾ മറ്റൊരു നിയമവുമെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി രാജേഷ്. പ്രായോഗികമല്ലാത്ത നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. DMO ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടിയാണ് സ്വീകരിക്കുന്നതെന്നും ആരോപണം. തൃശൂർ പൂരത്തിനുള്ള പ്രവേശന പാസ് നാളെ മുതൽ ലഭ്യമാക്കും. കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ നിന്നും രാവിലെ 10 മുതൽ ഇ പാസ് ഡൗൺലോഡ് ചെയ്യാം. കോവിഡ് ഇല്ലെന്ന് തെളിയിക്കുന്ന RT-PCR പരിശോധനാ ഫലമോ 2 വാക്സിൻ സ്വീകരിച്ച സർട്ടിഫിക്കറ്റോ അപ്ലോഡ് ചെയ്യുന്നവർക്കാണ് പാസ് ലഭിക്കുക. തൃശൂർ ജില്ലയുടെ ഫെസ്റ്റിവൽ എൻട്രി ലിങ്കിൽ മൊബൈൽ നമ്പരും പേരും നൽകിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. തുടർന്ന് OTP നമ്പർ ലഭിക്കും. മൊബൈലിൽ ലഭിക്കുന്ന ലിങ്കിൽ നിന്നുമാണ് എൻട്രി പാസ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. സംസ്ഥാനത്ത് കോവിഡ് കൂട്ടപരിശോധന വൻ വിജയം. 2 പരിശോധിച്ചത് 300,000+ സാമ്പിളുകൾ. പരിശോധനാ ഫലങ്ങൾ ഇന്ന് രാത്രിയോടെ പൂർണ്ണമായും ലഭിക്കും. കൂടുതൽ പേരെ പരിശോധിച്ചത് കോഴിക്കോട് ജില്ലയിൽ. 39,565 പേരെ പരിശോധിച്ചു. എറണാകുളത്ത് 36,671, തിരുവനന്തപുരത്ത് 29,008 പേരെയും പരിശോധിച്ചു. കോവിഡ് വ്യാപനത്തിൽ അടുത്ത 2 എറണാകുളം ജില്ലയ്ക്ക് നിർണായകമെന്ന് ജില്ലാ ഭരണകൂടം. പ്രതിദിന രോഗികളുടെ എണ്ണം 4,000 ഉയരാൻ സാധ്യത. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 20%+ ഉയരാൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തൽ. തൃക്കാക്കര നഗരസഭയിൽ മാത്രം ഇന്നലെ 100 രോഗം സ്ഥിരീകരിച്ചു. ജില്ലയിലുള്ള തീവ്രപരിചരണ വിഭാഗം, വെന്റിലേറ്ററുകൾ എന്നിവയിൽ 50% ഒഴിവുകളില്ല. ഓക്സിജൻ സൗകര്യമുള്ള കിടക്കകളിൽ 30% രോഗികളുള്ളത്. വാക്സിൻ ക്ഷാമത്തെ തുടർന്ന് എറണാകുളം ജില്ലയിൽ കുത്തിവയ്പ് പുരോഗമിക്കുന്നത് മന്ദഗതിയിൽ. നിലവിൽ കുത്തിവയ്പ് നടക്കുന്നത് സർക്കാർ കേന്ദ്രങ്ങളിൽ. നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനും ബോധവൽക്കരണത്തിനുമായി പോലീസും സജീവം. കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ എറണാകുളം ജില്ലയിൽ കൂടുതൽ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് ജില്ലാ കളക്ടർ എസ് സുഹാസ്. ഫോർട്ട് കൊച്ചിയിലെ താലൂക്ക് ആശുപത്രിയിലും ജനറൽ ആശുപത്രിയിലും 100 വീതം സജ്ജമാക്കും. 15 മുനിസിപ്പാലിറ്റികളിലും ഓരോ CFLTC വീതം ആരംഭിക്കാനാണ് പദ്ധതിയെന്നും കളക്ടർ. കോവിഡ് വ്യാപനം വർദ്ധിക്കുന്നുവെങ്കിലും പ്രാദേശിക ലോക്ക്ഡൌണുകൾ തൽക്കാലമില്ലെന്ന് എറണാകുളം കളക്ടർ. എറണാകുളം ജനറൽ ആശുപത്രിയിലെ പുതിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഏറ്റെടുത്ത് കോവിഡ് ചികിത്സാ കേന്ദ്രമാക്കി മാറ്റും. തൃശൂർ ജില്ലയിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 19.24%. ജില്ലയിൽ 5 നിരോധനാജ്ഞ. നിരോധനാജ്ഞ തൃശൂർ കോർപ്പറേഷൻ ഡിവിഷൻ 47, ഒരുമനയൂർ, വെങ്കിടങ്ങ്, കൂഴൂർ, കടപ്പുറം ഗ്രാമപഞ്ചായത്തുകളിൽ. തൃശൂരിൽ സർക്കാർ മേഖലയിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ അവശേഷിക്കുന്നത് 56. വെന്റിലേറ്ററുകൾ 90. സ്വകാര്യ മേഖലയിലെ 40 തീവ്രപരിചരണ വിഭാഗം ബെഡുകളിലെ 39 രോഗികൾ. കോവിഡ് 2 തരംഗത്തെ സൗദിയിലേക്ക് തിരിച്ചു പോകാനാവാതെ പ്രവാസികൾ. ജോലി നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിൽ അവധിക്കായി നാട്ടിലെത്തിയ 100 പേർ. തിരിച്ചടിയായത് ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് സൗദി ഏർപ്പെടുത്തിയ യാത്രാവിലക്ക്. സൗദിയിൽ തിരിച്ചെത്തി ജോലിയിൽ പ്രവേശിക്കണമെങ്കിൽ യാത്രാവിലക്ക് ഇല്ലാത്ത മറ്റേതെങ്കിലും രാജ്യത്തെത്തി 14 താമസിക്കേണ്ട അവസ്ഥ. ഇതിന് ചെലവാവുക 100,000. അത്യാവശ്യക്കാർ ഇപ്പോൾ പോകുന്നത് നേപ്പാൾ വഴി. നിലവിൽ സൗദി യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് 17. ഇന്ത്യയിൽ കോവിഡ് 2 ശക്തമായതിനാൽ യാത്രാവിലക്ക് നീട്ടിയേക്കുമെന്നും റിപ്പോർട്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും അധികം മലയാളികൾ ജോലി ചെയ്യുന്നത് സൗദി അറേബ്യയിൽ.
നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ കോവിഡ് നെഗറ്റീവായി. ഒരാഴ്ച അദ്ദേഹം റിവേഴ്സ് ക്വാറന്റൈനിൽ തുടരും. ന്യൂമോണിയ പൂർണ്ണമായും വിട്ടുമാറിയിട്ടില്ലെന്ന് ഡോക്ടർമാർ. നോർവേയിലെ ഉദാഹരണം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ച് വി മുരളീധരൻ. നോർവേയിൽ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച പ്രധാനമന്ത്രി പിഴവ് ജനങ്ങളോട് പറഞ്ഞെന്ന് മുരളീധരൻ. പ്രധാനമന്ത്രി വിമർശനാതീതയാണെന്ന് അവരുടെ പാർട്ടിക്കാർ അറിഞ്ഞില്ല. മുഖ്യമന്ത്രി മാപ്പ് പറയുക അസാധ്യമെന്ന് പറയുന്നവർ നോർവേയിലേക്ക് നോക്കണമെന്നും വി മുരളീധരൻ. മുഖ്യമന്ത്രിക്കെതിരായ കോവിഡിയേറ്റ് പരാമർശം ക്ഷമിക്കണ വിമർശനം ആവർത്തിച്ച് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച മുഖ്യമന്ത്രിക്കെതിരെ ഉപയോഗിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ വിമർശനമാണ് ഇതെന്ന് മുരളീധരൻ. കേരളത്തിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ AKI സെന്ററിൽ പോയി ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത തനിക്കില്ലെന്നും മുരളീധരൻ. കോവിഡിന് നിസ്സാരമായി കാണരുതെന്ന് സ്വന്തം അനുഭവം പങ്കുവച്ചുകൊണ്ട് KB ഗണേഷ് കുമാർ MLA. രോഗാവസ്ഥയിൽ ഒറ്റപ്പെട്ടു പോകുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ പങ്കുവച്ച് ഗണേഷ് കുമാർ. ഒരു സഹായി നമ്മോടൊപ്പം നിൽക്കും, പക്ഷേ ഇതിന് പരിചയമുള്ളൊരു മുഖവും കാണാൻ പറ്റില്ല. ഒറ്റപ്പെട്ട മാനസികാവസ്ഥയിൽ ഈ രോഗത്തിൻ്റെ സ്വഭാവം എങ്ങനെ വേണമെങ്കിലും മാറാം. ഇന്ന് കാണുന്ന രീതിയായിരിക്കില്ല നാളെ. അവിടെ നിന്ന് ഡോക്ടർമാർക്ക് പോലും പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിൽ എങ്ങോട്ടെങ്കിലും എന്തെങ്കിലും ഒരു അപകടത്തിലേക്ക് നീങ്ങുമ്പോൾ മാത്രമാണ് ഡോക്ടർമാർക്ക് മരുന്ന് പ്രയോഗിക്കാൻ കഴിയുന്നത്. ആ മരുന്ന് ഫലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. അവിടെ ഒറ്റയ്ക്ക് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയും ദൈവവും മാത്രമേ ഉള്ളൂ. എനിക്ക് ഈ രോഗം പിടിപെട്ടപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടായത്. ഞാനിത് പറയുന്നത് നിങ്ങളിനി ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. ഇതിനെ നിസ്സാരമായി ഈ രോഗത്തെ കാണരുത്. ഇത് നമ്മളെ ആകെ തളർത്തും. ശാരീരികമായും മാനസികമായും നമ്മളെ തളർത്തുന്ന ഒരു മാരക രോഗമാണ്. കുംഭമേളയിൽ നിന്ന് കൂടുതൽ അഖാഡകൾ പിന്മാറിയേക്കും. കുംഭമേളയിൽ പങ്കെടുത്ത് ഡൽഹിയിലേക്ക് മടങ്ങുന്ന യാത്രക്കാർക്ക് ക്വാറന്റൈൻ നിർബന്ധം. 14 ദിവസത്തേക്കാണ് ക്വാറന്റൈൻ. ബംഗാളിലെ തെരഞ്ഞെടുപ്പ് റാലികൾ റദ്ദാക്കി രാഹുൽഗാന്ധി. നിലവിലെ സാഹചര്യങ്ങളിൽ വലിയ റാലികൾ നടത്തുന്നതിന്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് എല്ലാ രാഷ്ട്രീയ നേതാക്കളും ആഴത്തിൽ ചിന്തിക്കണമെന്നും രാഹുൽ. രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ സ്ഥിതി കൂടുതൽ രൂക്ഷം. കോവിഡ് രോഗികൾക്കായി അവശേഷിക്കുന്നത് 100-ൽ താഴെ ICU മാത്രമാണെന്ന് അരവിന്ദ് കെജ്രിവാൾ. കൂടുതൽ സൗകര്യങ്ങൾക്കായി കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചതായും കെജ്രിവാൾ. ഡൽഹിയിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 30%. 2010 കോമൺവെൽത്ത് ഗെയിംസിനായി നിർമ്മിച്ച ഗെയിംസ് വില്ലേജ് കോവിഡ് രോഗികളെ ചികിത്സിക്കാനുള്ള ഇടമാക്കി മാറ്റുമെന്ന് ഡൽഹി സർക്കാർ. ഏതാനും സ്കൂളുകളും ചികിത്സയ്ക്കായി സജ്ജമാക്കും. നടപടി ആശുപത്രികളിൽ ബെഡുകൾ ഒഴിവില്ലാത്ത സാഹചര്യത്തിൽ. വാരാന്ത്യ കർഫ്യൂ ലംഘിച്ചതിന് 247 പേരെ അറസ്റ്റ് ചെയ്ത് ഡൽഹി പോലീസ്. 447 FIR രജിസ്റ്റർ ചെയ്തു. പോലീസ് ഹെൽപ്പ് ലൈനിലേക്ക് വിളിച്ച 1500-ലേറെ പേർക്ക് സഹായം നൽകിയതായും ഡൽഹി പോലീസ്. കർണാടകത്തിൽ 24 മണിക്കൂറിനിടെ 17489 പേർക്ക് കോവിഡ്. സംസ്ഥാനത്ത് ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന നിരക്ക്. 80 മരണം കൂടി. കർണാടകത്തിലെ രോഗികളിൽ ഭൂരിപക്ഷം പേരും ബംഗളൂരുവിൽ നിന്ന്. നഗരത്തിൽ മാത്രം രോഗം ബാധിച്ചത് 11000-ലേറെ പേർക്ക്. രോഗബാധിതരിൽ  44% 45 വയസ്സിൽ താഴെയുള്ളവർ. വിവാഹങ്ങൾക്കായി മണ്ഡപങ്ങൾ ബുക്ക് ചെയ്യുന്നതിന് മുൻപ് സർക്കാർ അനുമതി ആവശ്യമെന്ന് കർണാടക സർക്കാർ. പരമാവധി പ്രവേശനം 200 പേർക്ക്. പ്രാദേശിക മേളകൾക്ക് നിരോധനം. കോവിഡ് ലക്ഷണങ്ങളുണ്ടായിട്ടും പരിശോധനയിൽ നെഗറ്റീവാകുന്നവർക്കായി പ്രത്യേക വാർഡുകൾ തുറക്കുമെന്ന് ഉത്തർപ്രദേശ്. നടപടി കോവിഡ് നെഗറ്റീവായ പലർക്കും ശ്വാസകോശ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ. കോവിഡുമായി ബന്ധപ്പെട്ട യഥാർത്ഥ കണക്കുകൾ പുറത്തുവിടാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി. സർക്കാർ കാര്യങ്ങൾ രഹസ്യമാക്കി വെക്കുകയാണ്. ഭയാനകമാണ് രാജ്യത്തെ അവസ്ഥയെന്നും പ്രിയങ്ക. തെലങ്കാനയിൽ കോവിഡ് വ്യാപനം കുത്തനെ ഉയരാൻ സാധ്യതയെന്ന മുന്നറിയിപ്പുമായി വിദഗ്ധർ. ജനങ്ങളുടെ സഹകരണമില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടുപോകുമെന്ന് ആരോഗ്യ സെക്രട്ടറി. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ചത് 4500 പേർക്ക്. ഛത്തീസ്ഗഡിൽ കോവിഡ് ആശുപത്രിയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ മരണം 5. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപ വീതം സഹായധനം പ്രഖ്യാപിച്ച സർക്കാർ. റായ്പൂരിലെ ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായത് ഇന്നലെ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് സ്വീകരിക്കില്ലെന്ന് അസം. അസമിലെത്തിയ ശേഷം ആൾക്കാർ പരിശോധനയ്ക്ക് വിധേയരാകണമെന്ന് അസം ആരോഗ്യമന്ത്രി. പോസിറ്റീവാകുന്നവർ നിരീക്ഷണത്തിൽ പോവുകയോ ആശുപത്രിയിൽ പ്രവേശനം നേടുകയോ വേണം.
കോവിഡ് വാക്സിൻ പൊതുവിപണിയിൽ ലഭ്യമാക്കണമെന്ന് ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്. വാക്സിൻ ദൗർലഭ്യം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും നവീൻ പട്നായിക്. ഓസ്ട്രേലിയയിൽ വാക്സിൻ വിതരണ പദ്ധതിയിൽ സർക്കാർ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. അടഞ്ഞുകിടക്കുന്ന രാജ്യാന്തര അതിർത്തികൾ തുറക്കുന്നത് ഇനിയും വൈകുമെന്ന് സൂചന. കളമശ്ശേരി മുട്ടാർപ്പുഴയിൽ 13 വയസ്സുകാരി വൈഗയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പിതാവ് സനു മോഹൻ പിടിയിൽ. കർണാടകയിലെ കർവാർ ബീച്ചിൽ വെച്ചാണ് പിടിയിലായത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി പുറത്തുവരുന്നത്. 6 ദിവസമായി ഇയാൾ കൊല്ലൂർ മൂകാംബികയിൽ കഴിയുകയായിരുന്നു. കൊച്ചിയിൽ നിന്നും എത്തിയ പോലീസ് സംഘം കർണാടക പോലീസിന്റെ സഹായത്തോടെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. സിജോ വി ജോൺ ചേർന്ന് സിജോ, കുറേ ദിവസമായി പോലീസിന്റെ അന്വേഷണം. ഇന്നലെ പോലീസ് ഉദ്യോഗസ്ഥർ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ 2 ദിവസത്തിനകം പിടിയിലാകുമെന്നും വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? ഏകദേശം 4 ആഴ്ചയോളം നീണ്ടുന്ന അന്വേഷണത്തിനൊടുവിലാണ് സനു മോഹനെ ഇപ്പോൾ കൊച്ചി പോലീസ് പിടികൂടിയിരിക്കുന്നത്. കർണാടകയിലായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. നമ്മൾ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്ത് വിടുകയും ചെയ്തിരുന്നു. ഇന്ന് മിനിഞ്ഞാന്നാണ് അവിടെ നിന്ന് ഹോട്ടൽ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് പോവുകയും ചെയ്തിരുന്നത്. അതിനുശേഷം കേരളത്തിൽ നിന്നുള്ള സംഘം അവിടെ എത്തി പരിശോധന നടത്തുകയും കർണാടക പോലീസിൻ്റെ സഹായത്തോടെയാണ് പരിശോധന നടത്തിയിരിക്കുന്നത്. എന്തായാലും അല്പസമയം മുമ്പാണ് സനു മോഹനെ കർണാർ ബീച്ചിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ അവശ നിലയിൽ കാണുകയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇയാളിൽ നിന്ന് 50,000 രൂപയും കണ്ടെടുത്തിട്ടുണ്ട്. ഇയാൾ സഞ്ചരിച്ചിരുന്ന വാഹനം, ഇയാളുടെ സ്വന്തം വാഹനം ഇയാൾ വിൽപ്പന നടത്തി. അതിനുശേഷം 50,000 രൂപയ്ക്കാണ് കൊടുത്തത്. എന്തായാലും ഇതിനു സംബന്ധിച്ച രേഖകൾ എല്ലാം അടുത്തയാഴ്ച കൊണ്ട് നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാറ് വിറ്റത്. അവിടുന്ന് കിട്ടിയ ആ പണവുമായാണ് ഇദ്ദേഹം പോവുകയും ചെയ്തിരുന്നത്. ഈ കൊല്ലൂരിൽ നിന്ന് ഏകദേശം 174 കിലോമീറ്റർ ദൂരമാണ് ഈ കർണാർ ബീച്ചിലേക്കുള്ളത്. അതായത് നമുക്ക് ആ ദിശ നോക്കുകയാണെങ്കിൽ ഗോവയിലേക്ക് കടക്കുന്ന വഴിയാണ് ഇവിടെ ഈ ബീച്ചിൽ നിന്ന് പോലീസ് പിടികൂടിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ ആരോഗ്യനില തീർത്തും അവസ്ഥനായ നിലയിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും വിശദമായി തന്നെ ചോദ്യം ചെയ്ത് വരികയാണ്. എന്തായാലും വൈകിയുടെ കൊലപാതകം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങൾക്ക് പുറത്തു വന്ന റിപ്പോർട്ട് വളരെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയായിരുന്നു. കാരണം വൈകിയുടെ ശരീരത്തിൽ ആൽക്കഹോളിൻ്റെ അംശമുണ്ട്. ഇത് പിതാവ് ആൽക്കഹോൾ നൽകിയതിന് ശേഷം വെള്ളത്തിൽ മുക്കി തള്ളിയിട്ടതാവുന്ന രീതിയിലുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഇത് സംബന്ധിച്ച വിശദമായ ചോദ്യം ചെയ്യൽ പോലീസ് തുടരുകയും ചെയ്യുകയാണ്. ഈ പോലീസിന്റെ അന്വേഷണ വഴികൾ സിജോ അതെങ്ങനെയായിരുന്നു? കാരണം കുറെ ഒന്ന് പോലീസിനെ വട്ടം കറക്കി, വിവിധ സംസ്ഥാനങ്ങളിൽ കറങ്ങി എന്ന് പറയുന്നു. ഒടുവിൽ ഈ സനു മോഹനിലേക്ക് എത്തിച്ചേർന്ന വഴികൾ അത് ഏത് രീതിയിലായിരുന്നു? സനുമോഹനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു തെളിവ് ലഭിക്കുന്നത് ഏകദേശം 3 ആഴ്ചകൾക്ക് ശേഷമായിരുന്നു. കാരണം 22-ാം തീയതി ഇവിടെ നിന്ന് പോയ സനുമോഹനെ സംബന്ധിച്ച് യാതൊരു വിവരവും കേരള പോലീസിനോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലെ പോലീസുകൾക്കോ ഉണ്ടായിരുന്നില്ല. വെള്ളിയാഴ്ചയാണ് ഇത് സനുമോഹനെ സംബന്ധിച്ച് ഒരു വിവരം ലഭിക്കുന്നത്. അതായത് അവിടെ കൊല്ലൂരിലെത്തിയതിന് ശേഷം അവിടെ ഒരു ഹോട്ടൽ റൂം എടുക്കുകയും അവിടെ നിന്ന് പണം നൽകാതെ മുങ്ങുകയും ശ്രമിച്ചതിനെ തുടർന്ന് ഈ മാനേജർ ഈ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് സനുമോഹനാണ് അവിടെ താമസിച്ചിരുന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരം ലഭ്യമാവുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയാണ്. കാരണം കഴിഞ്ഞ 1.5 ദിവസങ്ങളായി പോലീസിൻ്റെ നിരന്തരമായൊരു പരിശ്രമം ഉണ്ടായിരുന്ന ഇയാൾ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ CCTV ക്യാമറ വെച്ച് പരിശോധിച്ചു തന്നെയാണ്. ജോർജ് ജോസഫ് ടെലിഫോൺ ജോർജ് ജോസഫ് കുറച്ച് ദിവസം പോലീസിനെ ഒന്ന് കുഴച്ചെങ്കിലും ഏതാണ്ട് കേസിൻ്റെ നിർണായക ഘട്ടത്തിലെ കാര്യങ്ങൾ എത്തുകയാണെന്ന് തോന്നുന്നു. താങ്കൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ കേസ് ഒന്ന് പഠിക്കുമ്പോൾ? അല്ല, ഇത് അങ്ങേരുടെ മാനസിക നില തകരാറ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതിലെ കഴിഞ്ഞ 4-5 വർഷമായിട്ട് സാമ്പത്തികമായ വലിയ പ്രതിസന്ധിയിലായിരുന്നു. 11.5 കോടി രൂപയോളം ഗോവയിൽ പറ്റിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനുശേഷം ഇയാൾ ഒളിവിലായിരുന്നു 5 വർഷമായിട്ട്. ഇയാള് തൃക്കാക്കരയിൽ ഈ ഫ്ളാറ്റിൽ 5 വർഷം ഒളി താമസിച്ചിട്ട് പുള്ളിയുടെ മാതാപിതാക്കളൊക്കെ പോയി എവിടെയാണ് ആളെന്ന് പറ്റി യാതൊരു വിവരമില്ലായിരുന്നു. എന്തായാലും ഈ വൈകി എന്നൊരു കുട്ടി 2 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ല കാണാൻ കൊള്ളാവുന്ന മിടുക്കിയായ കുട്ടിയാണ്, 11 വയസ്സിന്റെ. ആ കുട്ടിയുടെ മരണ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോ മരണകാരണം അത് ഡ്രൗണിങ് ആണ്. അപ്പൊ എന്തായാലും ഇയാള് അപ്പൻ ഈ കൊലക്കേസിനകത്ത് പ്രതിയായി. വൈകി തോന്നുന്നത് ആ സെക്യൂരിറ്റിക്കാരൻ പറയുന്നുണ്ട് അവിടുത്തെ ഫ്ളാറ്റിൽ നിന്ന് തോളയിലിട്ടാണ് കുട്ടിയെ കൊണ്ടുപോയത്, ഒരു ഷീറ്റിട്ട് മൂടിപ്പൊതഞ്ഞാണ് കൊണ്ടുപോയത്. കുട്ടിക്ക് എന്തായാലും അപ്പോൾ അബോധാവസ്ഥയെ തന്നെയായിരിക്കണം, അല്ലെ കുട്ടി ഉറക്കത്തിലായിരുന്നു എന്നാണ് സെക്യൂരിറ്റിക്കാരൻ പറയണത്. എന്തായാലും ആ കുട്ടിയുടെ കൊണ്ട് ഈ മുട്ടാർ പുഴയിൽ കൊണ്ട് ഇട്ടപ്പം കുട്ടിക്ക് ജീവനുണ്ടായിരുന്നു, ബോധമില്ലായിരുന്നിരിക്കണം. അതാണ് ഡ്രൗണിങ് ആണ് കോസ് ഓഫ് ഡെത്ത്. അപ്പോൾ ഒരു മർഡർ കേസിലേക്ക് ഇയാൾ പോയി കഴിഞ്ഞിരിക്കുന്നു. മകളെ കൊന്നതിന് തീർച്ചയായിട്ടും പ്രതി സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞു.
പക്ഷേ കുട്ടിയുടെ ബ്ലഡിൽ എങ്ങനെയാണ് ആൽക്കഹോൾ കണ്ടന്റ് വന്നത്? അത് കൊടുത്ത് കുട്ടി അബോധാവസ്ഥ ആക്കിയ ശേഷം കുട്ടിയെ ചുമന്നുകൊണ്ട് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ കുട്ടി സ്വാഭാവികമായിട്ടും ഒരിക്കലും ഈ ആൽക്കഹോൾ കഴിക്കത്തില്ല. പിന്നെ എങ്ങനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്തു എന്നുള്ള കാര്യത്തെ പറ്റി നമുക്ക് ഏതായാലും പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ അത് വെളിവാകുള്ളൂ. ഇയാള് അവിടെ ഇയാളും ആ കുട്ടിയല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ഒരു സംശയം പേടിപ്പിച്ചു. കാരണം അവിടെ ഇപ്പം രക്തത്തിന്റെ അംശം പോലെ എന്തോ ഒരു സ്രവം അവിടെ കിടന്നിരുന്നു. അതിന്റെ ഡി എൻ എ ഏതായാലും പരിശോധിച്ചെന്ന് എനിക്ക് തോന്നുന്നു അത് ഈ കുട്ടിയുടെ ഇയാളുടെ ആയിരുന്നില്ല. എന്തായാലും വളരെ ദുരൂഹമായ രീതിയിലാണ് ഈ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത്. ഇയാളുടെ മാനസിക ഒരു മാസമായിട്ട് താങ്കളുടെ വിലയിരുത്തലിന് എം എസ് അനീഷ് കുമാറും ചേരുന്നു കൊച്ചിയിൽ നിന്ന്. അനീഷ, ഇനി പോലീസിന്റെ നീക്കം എന്താണ്? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേസിന്റെ പുറകെ ആയിരുന്നു. ഈ സനുമോഹൻ മാത്രമാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്ന രീതിയിലാണോ കാര്യങ്ങൾ? അയാളുടെ സാമ്പത്തിക ഇടപാടുകൾ അടക്കം അന്വേഷിക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞോ പോലീസ്? രഞ്ജിത്ത്, അത്തരമൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ല. കാരണം വളരെ വിശദമായി തന്നെ സനുമോഹനെ ഇപ്പോൾ ആ പോലീസ് ചോദ്യം ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവശ നിലയിലാണ് ബീച്ചിൽ നിന്നും സനുവിനെ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വിശദമായി കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ഇയാൾ എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ കുറ്റം താൻ ചെയ്തതായി അല്ലെങ്കിൽ കൊലപാതകത്തിൽ തനിക്ക് കൃത്യമായ പങ്കുണ്ട് എന്ന കാര്യം ഇയാൾ സമ്മതിച്ചു എന്നാണ് നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റാരെങ്കിലും ഒപ്പം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ മറ്റ് ഇടപെടലുകൾ എന്ത് സാമ്പത്തികവുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ ഇക്കാര്യത്തിൽ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി ചോദ്യം ചെയ്യൽ ആരംഭിക്കും അല്ലെങ്കിൽ അത് നടത്തും എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ആ പണം അധികമായി സനുമോഹന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് പോലീസ് നൽകുന്ന വിവരം. തന്റെ കയ്യിലുണ്ടായിരുന്ന കാറ് ഫോക്സ് വാഗൺ കാറ് കോയമ്പത്തൂരിലെ ഒരാൾക്ക് വിറ്റ ശേഷമാണ് സനുമോഹൻ യാത്ര തുടർന്ന് 50,000 രൂപയാണ് ഈ കാർ വിറ്റതിലൂടെ ലഭിച്ചത്. ഈ പണം കേവലം ഒരു അഡ്വാൻസ് തുക എന്ന രീതിയിലാണ് 50,000 ലഭിച്ചത്. ബാക്കി തുക വാഹന രജിസ്ട്രേഷൻ രേഖകളും മറ്റും ഒക്കെ ആയി എത്തിയ ശേഷം ഏറ്റുവാങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞാണ് അവിടുന്ന് യാത്ര പുറപ്പെട്ടത്. തുടർന്ന് മൂകാംബിക ഹോട്ടലിൽ തങ്ങുന്ന അടക്കമുള്ള യാത്രാ ചെലവുകളും മറ്റും ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ആ പണം തീർന്നിരിക്കാമെന്നുള്ള ധാരണയുമുണ്ട്. ATM കാർഡ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇലക്ട്രോണിക് മെത്തേഡുകൾ വഴിയുള്ള ട്രാൻസാക്ഷൻ നടത്തുകയോ എന്നും സനുമോഹന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അതുകൊണ്ടാണ് സനുവിലേക്ക് എത്തിപ്പെടാൻ ഒരു കാലതാമസവും പോലീസിനുണ്ടായത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തിയ ശേഷം പണം തീർന്നിരിക്കാം, ഒപ്പം പോലീസ് തനിക്കായി മൂകാംബികയിലേക്ക് എത്തിയിരിക്കുന്നുവെന്ന് ആ സനുമോഹന് മനസ്സിലാക്കുകയും ചെയ്തു. വളരെ പെട്ടെന്നാണ് ഈ മൂകാംബികയിലെ ഹോട്ടലിൽ നിന്നും രക്ഷപ്പെട്ടത്. പിന്നീട് ഒരുപക്ഷെ ഗോവയിലേക്കുള്ള യാത്ര പുറപ്പെടുന്ന മാർഗമായിരിക്കാം. ഈ കൽവാർ വഴി കൊങ്കൺ പാതയിലൊക്കെ വരുന്ന ഇടങ്ങളാണ്. ബൈലൂർ സ്റ്റേഷനിൽ നമുക്ക് കുറെ ഏതാണ്ട് 170 കിലോമീറ്റർ അകലെയാണ്. 70 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇനി ഗോവയിലേക്ക് ഉള്ളത് താനും. അത്തരത്തിലുള്ള യാത്രക്കിടയായിരിക്കും ഇനി മുന്നോട്ടുള്ള പോക്ക് ദുഷ്കരമാണ് എന്ന് മനസ്സിലാക്കിയായിരിക്കാം ഒരു പക്ഷേ ഈ കൽവാർ ബീച്ചിലേക്ക് എത്തുകയും അവിടെ അവസരങ്ങളിൽ കാണപ്പെടുകയും പോലീസ് പിടിക്കുകയും ചെയ്തത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ വളരെ ക്ലേശിച്ച് അവരൊരു അഭിമാന പ്രശ്നമായി വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു കേസായി മാറിയിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. സുരേഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചതായാലും സനു മോഹൻ പിടിയിലായിരിക്കുന്നു. വൈകിയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ അതിന്റെ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കോവിഡ് വ്യാപനം രൂക്ഷമായ പശ്ചാത്തലത്തിൽ വിവിധ സർവകലാശാലാ പരീക്ഷകൾ മാറ്റിവെച്ചു. ഗവർണറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം. മലയാള സർവകലാശാല തിങ്കളാഴ്ച മുതൽ നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റി. പുതുക്കിയ തീയതികൾ പിന്നീട് അറിയിക്കും. മഹാത്മാഗാന്ധി സർവകലാശാല നാളെ മുതൽ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ മാറ്റിവെച്ചതായി പരീക്ഷാ കൺട്രോളർ അറിയിച്ചു. ഇപ്പോഴത്തെ അവസ്ഥയിൽ പൊതുപരീക്ഷകൾ തുടരണോ എന്ന കാര്യത്തിൽ സർക്കാർ ആലോചന നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു.